ഇറാൻ ഒരു പരിഷ്കൃത രാജ്യമാണോ? ഇറാൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നു. അടുത്ത കാലത്ത് ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. 1970s അതിനു മുമ്പുമൊക്കെ ഇറാനിലെ പെൺകുട്ടികൾ വളരെ സന്തോഷത്തോടെ ചിരിച്ച് കോളേജുകളിലേക്ക് പോകുന്ന, പഠിക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുഖത്ത് ചിരിയും സന്തോഷവും കാണണമെങ്കിൽ അവരുടെ മുഖം മറച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ വളരെ ഹാപ്പിയായിട്ട് അവർ മുന്നോട്ട് പോകുന്നു, കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, അത് കഴിഞ്ഞ് ജോലി ചെയ്യുന്നു, വണ്ടി ഓടിക്കുന്നു, അങ്ങനത്തെ എന്ത് കാര്യം അവർക്ക് ചെയ്യാം. പക്ഷേ ഇന്ന് ഇറാൻ അതുപോലെ പരിഷ്കൃതമാണോ? അതുപോലെ മറ്റു ചില രാജ്യങ്ങളിലും, ഉഗാണ്ടയിൽ ഇദി അമീൻ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്തിരുന്ന ചില പ്രവൃത്തികളുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ രാജ്യം പരിഷ്കൃതമാണോ, ഒരു പരിഷ്കൃത സമൂഹമാണോ എന്ന് ചിലപ്പോൾ തോന്നാം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ അതൊരു പരിഷ്കൃത സമൂഹമാണോ എന്ന് ചില സംശയം തോന്നാം. അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് ബംഗ്ലാദേശിലും മനുഷ്യരെയൊക്കെ കൊന്ന് കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്ന ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ അതൊരു പരിഷ്കൃത സമൂഹമാണോ എന്ന് സംശയം തോന്നാം. അപ്പോൾ എന്താണ് ഒരു രാജ്യം അല്ലെ ഒരു സമൂഹം പരിഷ്കൃതമാണോ അതോ അപരിഷ്കൃതമാണോ എന്ന് തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, പരിഷ്കൃതമാണെങ്കിൽ അവിടെ സ്ത്രീ പുരുഷ സമത്വമുണ്ടാവും. ചില രാജ്യങ്ങളിലിപ്പോൾ 9 വയസ്സായി ഒരു പെൺകുട്ടിയെ വരെ കല്യാണം കഴിപ്പിച്ച് കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അപരിഷ്കൃതമാണ്, പരിഷ്കൃതമല്ല. അവിടെ സ്ത്രീ പുരുഷ സമത്വമില്ല. രണ്ടാമത്തെ കാര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടാകും ഒരു പരിഷ്കൃത സമൂഹത്തിൽ. ഒരാൾക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ മറ്റുള്ളവരത് അസഹിഷ്ണുത ഇല്ലാതെ സഹിഷ്ണുതയോടെ അത് കേൾക്കുകയും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും. അത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ സമൂഹങ്ങളാണ്, രാജ്യങ്ങളാണ് അപരിഷ്കൃതം ഈ ഒരു അളവ് പോലെന്നുള്ളത്. അടുത്തൊരു കാര്യം, വിദ്യാഭ്യാസത്തിൽ കൂടിയും സ്വന്തം കഴിവ് തെളിയിച്ചും കഠിനാധ്വാനത്തിൽ കൂടിയൊക്കെ ഏത് കാര്യത്തിലും വിജയിയാകാൻ ആ പരിഷ്കൃത സമൂഹത്തിലെ ഒരാൾക്ക് പറ്റും. സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ ഈ വിദ്യാഭ്യാസത്തിൽ കൂടെ നേടാൻ പറ്റും, കഠിനാധ്വാനത്തിൽ കൂടെ നേടാൻ പറ്റും. അതുപോലെ സ്വന്തം കഴിവുകൾ തെളിയിച്ച അതൊരു പാട്ടായാലും അല്ലെ കലയായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് നേടാനുള്ള പറ്റും. അവിടെ ഒന്നും തടസ്സമാവില്ല ഒരാളുടെ, ഒരു വ്യക്തിയുടെ ഉന്നമനത്തിന്. അതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം, അവിടെ നിയമവാഴ്ച ഉണ്ടാവും. അതായത് കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളൊരവസ്ഥ പരിഷ്കൃത സമൂഹത്തിൽ ഉണ്ടാവില്ല. അവിടെ എന്തെങ്കിലും ഒരു കാര്യം നേടണമെങ്കിൽ പാർട്ടിക്കാരൻ്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ അടുത്ത് പോകണം, മാഫിയക്കാരൻ്റെ അടുത്ത് പോകണം. എന്നാൽ മാത്രമേ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയാൽ ന്യായമായിട്ട് വേഗത്തിൽ കാര്യം നടക്കൂ എന്നുണ്ടെങ്കിൽ അതൊരു പരിഷ്കൃത സമൂഹമല്ല, അപരിഷ്കൃത സമൂഹമാണ്. അതുപോലെ മറ്റു കുറേയധികം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഒരു പരിഷ്കൃത സമൂഹത്തിലും അപരിഷ്കൃത സമൂഹങ്ങളിലും. പക്ഷെ പ്രധാനമായിട്ടും ഈ ഒരു സമത്വം, മറ്റുള്ളവരെ ബഹുമാനിക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക, അതുപോലെ അവിടെ നിയമവാഴ്ച ഉണ്ടായിരിക്കുക. നിയമവാഴ്ചയുടെ ഭാഗം തന്നെയാണ് അവിടെ ഒരു പേടിയില്ലാതെ, അക്രമമൊന്നും ഇല്ലാതെ, എന്നെ കത്തിക്കുമെന്ന് പേടിയില്ലാതെ, കെട്ടിത്തൂക്കുമെന്ന് പേടിയില്ലാതെ അവിടെ ജീവിക്കാൻ പറ്റുക. നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ഒരു 9 വയസ്സും 10 വയസ്സും 14 വയസ്സുമുള്ള കുട്ടികളെയൊക്കെ കെട്ടിത്തൂക്കി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ അപരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് പേടി കൂടാതെ ജീവിക്കാൻ പറ്റുക. അതൊക്കെ നിയമവാഴ്ച ഉള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ അപരിഷ്കൃതമാണെങ്കിൽ അവിടെ കൊള്ളയും തീവയ്പ്പും വെടിവെപ്പും അങ്ങനത്തെയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. പിന്നെ ഒരു പഠിച്ച് കഠിനാധ്വാനത്തിൽ കൂടി ഏത് നിലയിലും എത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അളവ് പോലുകളിൽ കൂടി പരിഷ്കൃത സമൂഹമേത്, അപരിഷ്കൃത സമൂഹമേത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ആൻറ്റൺ ചെക്കോവ് എന്ന റഷ്യൻ എഴുത്തുകാരൻ, വിഖ്യാത എഴുത്തുകാരൻ, 1886, അതായത് 130-140 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹോദരനൊരു കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഒരു പരിഷ്കൃതമായ ഒരു മനുഷ്യൻ അല്ലെ സംസ്കാരമുള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത്. 8 കാര്യങ്ങളാണ് ആൻറ്റൺ ചെക്കോവ്, റഷ്യക്കാരനായ ആൻറ്റൺ ചെക്കോവ് പറയുന്നത്. അത് ഇന്നും തീർച്ചയായിട്ടും ഇന്നും അത് ബാധകമാണ്. ആ 8 കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, മറ്റ് മനുഷ്യരെ, മറ്റ് വ്യക്തികളെ വ്യക്തികളായിട്ട് ബഹുമാനിക്കുക എന്നുള്ളതാണ്.
ആ വ്യക്തി ഏതെങ്കിലും ഒരു ഇന്ന വീട്ടിൽ പിറന്നു അല്ലെ ഇന്നയാളുടെ മകനായിട്ടോ മകളായിട്ടോ പിറന്നു എന്തുകൊണ്ടുള്ളൊരു ബഹുമാനമല്ല അല്ലെ ഒരു പണമുള്ളതുകൊണ്ടുള്ള ബഹുമാനമല്ല വ്യക്തിയായിട്ട് ബഹുമാനിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുക. രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരുടെ ജീവനെയും ബഹുമാനിക്കുക. ജീവനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ മാത്രമല്ല, ആന്റൺ ചെക്കോവ് പറഞ്ഞിരിക്കുന്നത് ഒരു പൂച്ചയെ ബഹുമാനിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പൂച്ചയുടെ ലൈഫിനും ഒരു ബഹുമാനം നൽകേണ്ടതാണ്. അല്ലാതെ പൂച്ചയെ ക്രൂരമായിട്ട് അല്ലെ ഒരു പശുവിനെ ക്രൂരമായിട്ട് ഒക്കെ പെരുമാറുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ആനയോട് ക്രൂരമായിട്ട് പെരുമാറുന്ന കാര്യം തീർച്ചയായിട്ടും ഒരു പരിഷ്കൃത സമൂഹത്തിലുള്ള ഒരു കാര്യമല്ല. അത് മറ്റ് മനുഷ്യരോടും ഇപ്പോൾ നമ്മൾ മറ്റു മനുഷ്യരെ അടിച്ചും കൊന്നും ചുറ്റുകൊണ്ട് അടിച്ചൊക്കെ നമ്മുടെ ആലപ്പുഴയിൽ പണ്ട് കാലത്ത് ഇവിടെ ഒരാളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണമല്ല അത്, ആന്റൺ ചെക്കോവിൻ്റെ ഒരു ആ കത്ത് പ്രകാരം. അടുത്തൊരു കാര്യം, മറ്റുള്ളവരുടെ വസ്തുവകകൾ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. അത് അതിൽ ആന്റൺ ചെക്കോവ് പറയുന്നത് നമ്മൾ കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം. കടം വാങ്ങിക്കുന്ന കടം നമുക്ക് സാധനമായിട്ടോ അല്ലെ പണമായിട്ടോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രോപ്പർട്ടി അല്ല, അത് മറ്റേയാളുടെയാണ്, അത് തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ഇവിടെ കേരളത്തിൽ തന്നെ എത്ര ഫ്രോഡുകളാണ്, മറ്റുള്ളവരുടെ പണം ഇങ്ങനെ തട്ടിയെടുത്തിട്ട് നാടുവിടുന്നവരും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വലിയ മിടുക്കന്മാരായിട്ട് അവിടെയൊക്കെ നടക്കുന്നവരെയൊക്കെ നമ്മൾ കാണുന്നു. മറ്റുള്ളവരുടെ പണം അപഹരിച്ചെടുത്തിട്ട് അത് മിടുക്കരായിട്ട് നടക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് അപരിഷ്കൃത സമൂഹമാണെന്ന് ആന്റണി ചെക്കോവ് പറയുന്നുണ്ട്. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഈ എന്തെങ്കിലും നേടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഹീറോ ആകാൻ വേണ്ടിയോ അല്ലെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയോ നമ്മൾ ഡ്രാമ കളിക്കുന്നത് ഒരു അപരിഷ്കൃത സമൂഹത്തിലേ നമ്മൾ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ചില ഡ്രാമ കളിച്ച് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഉള്ള അഭിനയങ്ങൾ. അപ്പോൾ ആ അഭിനയങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ അപരിഷ്കൃതരാണ്, സംസ്കാരമില്ലാത്തവരാണ് എന്നാണ് ആന്റൺ ചെക്കോവ് പറയുന്നത്. പിന്നെ കള്ളം പറയുക, അതുപോലെ ഒരു വസ്തുതപരമല്ലാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഒരു ഒരു സംസ്കാരമില്ലാത്ത ഒരു ലക്ഷണമാണ്. നമ്മൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് ഇപ്പോൾ എത്രയോ ആളുകൾ പച്ചക്കള്ളം പറയുന്നു എന്നുള്ളത് വ്യക്തമായിട്ടും അവരൊരു നാണവുമില്ലാതെ മാനവുമില്ലാതെ പച്ചക്കള്ളം പറഞ്ഞ് പല പല സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയായിരിക്കാം പറയുന്നത് അല്ലെങ്കിൽ പണം നേടാൻ വേണ്ടിയായിരിക്കാം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സംസ്കാരമില്ലാത്തവൻ്റെ ലക്ഷണമാണ് ഈ കള്ളം പറഞ്ഞ് വീണ്ടും ഞെളിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അല്ലെ കള്ളം പറഞ്ഞ് എന്തെങ്കിലും നേടുക എന്നുള്ളത്. ആന്റൺ ചെക്കോവ് പറയുന്നുണ്ട് ഒരു ചെറിയ കാര്യത്തിൽ പോലും ട്രൈബിയലായിട്ടുള്ള വളരെ നിസ്സാരമായ കാര്യത്തിൽ പോലും അങ്ങനെ ആകാൻ പാടില്ല, അതൊരു പരിഷ്കൃതമുള്ളമായ അല്ലെങ്കിൽ സംസ്കാരമുള്ളവൻ്റെ ലക്ഷണമല്ല. പിന്നെ അടുത്തത് നമ്മൾ ഈ വാനിറ്റി കാണിക്കുക, അതായത് നമുക്ക് ഫേക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയുക ചെയ്യുക, ഫേക്ക് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് പോവുക, പിന്നെ അല്ലെങ്കിൽ വലിയ ഒരു പവർ ഉള്ള ഒരാളുടെ അടുത്ത് സമീപത്ത് നിന്ന് അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇന്നയാളുടെ അടുത്ത് നിന്ന് ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ അടുപ്പക്കാരനാണെന്ന് പറയുക, അല്ലെ ഇന്ന വലിയൊരു ഫംഗ്ഷന് പോയിട്ട് ഞാൻ അവിടെ പോയി എന്ന് എല്ലാവരോടും വിളിച്ച് പറയുക, വീമ്പ് പറയുക എന്ന് നമ്മുടെ മലയാളത്തിൽ പറയുക. അത് ഒരു സംസ്കാരമുള്ളവൻ്റെ ലക്ഷണമല്ല. അങ്ങനെ പറയുന്നവർ ഹീറോകളാകുന്നുണ്ട്, അവർക്ക് സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അപരിഷ്കൃത സമൂഹമാണ്. പിന്നെ അതുപോലെ ഈ നീച പ്രവൃത്തികൾ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അത് നമുക്കെല്ലാവർക്കും അറിയാം, അത് ഒരു സംസ്കാരമുള്ള ഒരാളുടെ ലക്ഷണമല്ല. അപ്പോൾ അങ്ങനെ ആന്റൺ ചെക്കോവ് 1886 എന്താണ് ഒരു പരിഷ്കൃത സമൂഹത്തിലെ ഒരു മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാം, ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനുടെ ഒരു കത്തിൽ കൂടെ ആണെങ്കിലും. അപ്പോൾ അത് നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളുടെ സമൂഹം പരിഷ്കൃതമാണോ. അത് മറ്റു രാജ്യങ്ങളാകാം, നമ്മുടെ രാജ്യമാകാം, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനമാകാം, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അവർ സംസ്കാരമുള്ളവരാണോ പരിഷ്കാരികളാണോ അതോ അപരിഷ്കൃതരാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അപരിഷ്കൃതരാണെങ്കിൽ ആ അപരിഷ്കൃതരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ദുരിതമുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയണം.